ദൈവനാമത്തിന് മഹത്വം. ബഹുമാന്യനായ ഇന്നത്തെ യോഗത്തിൻ്റെ അധ്യക്ഷൻ പാസ്റ്റർ സി സി എബ്രഹാം, ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയ്ക്ക് ശ്രേഷ്ഠന്മാരായ കർത്തൃദാസന്മാർ, വേദിയിലും സദസ്സിലുമായുള്ള മറ്റ് ദൈവവൃത്തന്മാർ, രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ മഹായോഗത്തിൽ സംബന്ധിക്കുവാൻ എത്തിച്ചേർന്നിട്ടുള്ള ക്രിസ്തുവിൽ ബഹുമാന്യരായ ദൈവമക്കൾ, അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ ഇവിടെ ആലപിക്കുന്ന കൊയർ, ഏവർക്കും ക്രിസ്തു യേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സന്ധ്യാവന്ദനം. ഇപ്രാവശ്യത്തെ നമ്മുടെ ജനറൽ കൺവെൻഷനിൽ ഇങ്ങനെ ഒരു സമയം വചന ശുശ്രൂഷയ്ക്കായിട്ട് എനിക്ക് നൽകിയ കൺവെൻഷൻ്റെ പ്രധാന ചുമതല വഹിക്കുന്ന ഭാരവാഹികളോട്, എക്സിക്യൂട്ടീവ്സിനോട് ഹൃദയംഗമായി എനിക്കുള്ള നന്ദി ഞാൻ പ്രാരംഭമായി അറിയിക്കുന്നു. ഈ പ്രാവശ്യത്തെ നമ്മുടെ ടീമിൽ ഒന്നാമത്തേത് ഹ്യൂമിലിറ്റിയാണ്, താഴ്മയാണ്. വിശുദ്ധി, സൗഖ്യം എന്ന രണ്ടും മൂന്നും ഈ നിലയിൽ നമ്മുടെ തീം വിഭജിക്കപ്പെട്ടിട്ടുണ്ട്. താഴ്മ എന്ന വിഷയത്തിൻ്റെ ഏതാണ്ട് 19 ഉപവകുപ്പുകളിൽ ഇന്ന് രാത്രി എനിക്ക് സംസാരിക്കാനായി ലഭിച്ചിരിക്കുന്നത് ശ്ലീഹ പൗലോസ് കൊരിന്ത്യർക്കെഴുതിയ രണ്ടാം ലേഖനം 12:7-10 വാക്യങ്ങളെ ആസ്പദമാക്കിയാണ് അതിൻ്റെ തീം എന്ന് പറയുന്നത്. ജഡത്തിലെ ശൂലം എന്നുള്ളതാണ് ഈ വിഷയമാണ് ഇന്ന് രാത്രി എൻ്റെ മുൻപിൽ അനുവദിക്കപ്പെട്ടിരിക്കുന്ന സമയപരിധിയിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. ഈ പുത്തൻ സംവത്സരത്തിൻ്റെ ആരംഭ ദിവസങ്ങളിൽ വിശുദ്ധ തിരുവെഴുത്തിൻ്റെ ചുറ്റാകെ ഈ മഹായോഗത്തിൽ വന്ന് പങ്കെടുക്കുവാൻ നമ്മുടെ ആയുസ്സിനെ ദീർഘമാക്കി തന്ന, ആരോഗ്യവും ബലവും തന്ന, ഒരു സന്ധ്യ കൂടെ ജീവിതത്തിൽ സമ്മാനിച്ച സർവശക്തനായ ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഒരു സ്തോത്രം ചെയ്യാൻ ഹൃദയത്തിൽ സന്തോഷമുള്ള ദൈവമക്കൾ, ഒരു നിമിഷം കർത്താവിനെ മഹത്വമർപ്പിക്കാം. ഹല്ലേലൂയ. നമുക്ക് നമ്മുടെ വേദഭാഗം ഒന്ന് വായിക്കാം. കൊരിന്ത്യർക്കെഴുതിയ രണ്ടാം ലേഖനം 12:7-10
പത്ത് വരെയുള്ള വാക്യങ്ങൾ. വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിപ്പാൻ എനിക്ക് ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു. ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്നെ കുത്തുവാൻ സാത്താന്റെ ദൂതനെ തന്നെ. അത് എന്നെ വിട്ട് നീങ്ങേണ്ടതിന് ഞാൻ മൂന്ന് വട്ടം കർത്താവിനോട് അപേക്ഷിച്ചു. അവൻ എന്നോട്, എന്റെ കൃപ നിനക്കു മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്നിവ സഹിപ്പാൻ ഇഷ്ടപ്പെടുന്നു. ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു. ഈ വാക്യങ്ങളിൽ നിന്നുകൊണ്ട് ജഡത്തിലെ ശൂലം എന്ന സന്ദേശം ഇവിടെ പങ്കുവയ്ക്കുവാൻ എനിക്ക് അവസരം ലഭിച്ചതിൽ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട്. ഇതുപോലെയുള്ള മഹായോഗങ്ങളിൽ പ്രാർത്ഥിച്ച് ദൈവവചന ശുശ്രൂഷയ്ക്ക് പിന്തുണയേകുന്ന, വചനത്തോട് അധരം തുറന്ന് പ്രതികരിക്കുന്ന ഒരുപാട് ദൈവമക്കൾ ഈ പന്തലിലുണ്ട്. നിങ്ങളുടെ ആത്മാർത്ഥമായ പ്രാർത്ഥന ഞാൻ ചോദിക്കുകയാണ്. ഈ വാക്യങ്ങളെ, നമ്മളിവിടെ വായിച്ച 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങളെ പ്രധാനമായി 3 ഭാഗങ്ങളായിട്ട് തിരിക്കാം. ഒന്ന്, വെളിപ്പാട്. 2, ജഡത്തിലെ ശൂലം. 3, സാത്താന്റെ ദൂതൻ. നമ്മളിവിടെ ചിന്തിക്കാൻ പോകുന്ന സന്ദേശം ധാരാളം നമ്മൾ കേട്ടിട്ടുള്ളതാണ്. വിശേഷിച്ച് സ്ലീഹ പൗലോസിനോടുള്ള ബന്ധത്തിൽ ആത്മീയോത്തേജനപ്രദങ്ങളായ ഈടുറ്റ അതിശക്തമായ സന്ദേശങ്ങൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും കേൾക്കുന്നവരാണ് വേർപെട്ട ദൈവമക്കൾ. പൗലോസ് ഒരു വെളിപ്പാടുകളുടെ മനുഷ്യനായിരുന്നു, നമുക്കതറിയാം. വെളിപ്പാടിൻ്റെ നിർവചനത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, എനിക്ക് അനുവദിച്ച സമയപരിധിയിൽ ഈ സന്ദേശം ഉപസംഹരിക്കാനുണ്ട്. പൗലോസ് തന്നെ കുറിച്ച ഒരു വാക്യത്തിൻ്റെ മറുവശം പൗലോസ് വെളിപ്പാടായി അവതരിപ്പിച്ചിട്ടുണ്ട്. എബ്രായ ലേഖനത്തിൽ പൗലോസ് എഴുതി, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധി ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കും. ദൈവം മനുഷ്യർക്ക് ഒരിക്കൽ മരണം നിയമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ പൗലോസ് വെളിപ്പാടിലേക്ക് കയറിയപ്പോൾ എഴുതി, നാം എല്ലാവരും മരിക്കയില്ല. ഇതാണ് വെളിപ്പാട്. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. ഇങ്ങനെ പോവുകയാണ് പൗലോസിൻ്റെ വെളിപ്പാടുകൾ. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പം എഫ് എസ് ലേഖനം 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ സഭയെക്കുറിച്ചൊരു വെളിപ്പാട് പൗലോസ് അവതരിപ്പിക്കുന്നുണ്ട്. പെന്തക്കോസ്ത് നാളിൽ യെരുശലേമിലാണ് പുതിയ നിയമസഭയുടെ ആരംഭമെന്നും പിറവിയെന്നും
പറയാറുണ്ട്, എഴുതാറുണ്ട്, പ്രസംഗിക്കാറുണ്ട്. പക്ഷെ പൗലോസ് എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിൽ വെളിപ്പാടിൽ സഭയെ സംബന്ധിച്ച് അവതരിപ്പിച്ചത്, സഭ ആരംഭിച്ചത് ദൈവത്തിൻ്റെ ഹൃദയത്തിലാണെന്നുള്ളതാണ്. സഭയുടെ ഭൂമിയിലെ പിറവി മാത്രമാണ് യെരുശലേമിൽ, അല്ലെങ്കിൽ മറഞ്ഞു കിടന്ന ദൈവത്തിൻ്റെ തിരുഹൃദയത്തിൽ മറഞ്ഞു കിടന്ന മർമ്മമാണ് സഭ എന്ന് പൗലോസ് പറഞ്ഞു. ഇങ്ങനെ ധാരാളം വെളിപ്പാടുകൾ. അപ്പൊ ഈ വാക്യത്തിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത്, വെളിപ്പാടുകളുടെ ആധിക്യം പൗലോസിനുണ്ടായപ്പോൾ ഈ അധ്യായത്തിൽ തന്നെ തൻ്റെ വെളിപ്പാടുകളുടെ ഒരു കലവറ തന്നെ ആദ്യ വാക്യങ്ങളിൽ തുറന്നിട്ടുണ്ട്. വെളിപ്പാടുകളുടെ ആധിക്യത്താൽ പൗലോസ് നിഗളിച്ചു പോകും എന്ന് കണ്ടിട്ട് പൗലോസിനെ താഴ്മയിലേക്ക് നയിച്ച് കൃപ പകർന്ന് ശുശ്രൂഷയിൽ വീഴാതെ നിർത്താൻ ദൈവം സ്വീകരിച്ച ഒരു നടപടിക്രമമാണ് നമ്മൾ ഈ വാക്യങ്ങളിൽ പ്രധാനമായി കാണുന്നത്. ഈ സന്ധിയിൽ നമ്മൾ ഈ തിരുവെഴുത്തിൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ നമ്മൾ വീഴാതിരുന്നത് നമ്മുടെ കഴിവ് കൊണ്ടാണെന്ന് ആരും കരുതരുത്. വീഴാതെ നമ്മെ നിർത്തിയ ഒരു ദൈവം നമുക്കുണ്ട്. സകല മഹത്വവും ഈ രാത്രി ഞാൻ എൻ്റെ കർത്താവിന് അർപ്പിക്കുകയാണ്. ഈ വാക്യത്തെ സംബന്ധിച്ച് വ്യത്യസ്തങ്ങളായ പഠിപ്പിക്കലുകൾ നിലവിലുണ്ട്. തിയോളജിയിൽ ബിരുദമെടുത്ത ശ്രേഷ്ഠന്മാരായ കർത്തൃദാസന്മാർ ഇവിടെയുണ്ട്, ഡോക്ടറേറ്റ് ഉള്ളവർ ഇവിടെയുണ്ട്. ഈ വാക്യത്തെക്കുറിച്ച് പ്രശസ്തനായ വ്യാഖ്യാതാവ് ജോൺ മക്കാർത്തർ രേഖപ്പെടുത്തിയിരിക്കുന്നത്, പൗലോസിൻ്റെ ജഡത്തിലെ ഈ ശൂലം അല്ലെങ്കിൽ മുള്ള് പ്രാണനു തുല്യം പൗലോസ് സ്നേഹിച്ച, പൗലോസ് സ്ഥാപിച്ച കൊരിന്ത്യ സഭയാണ് ഈ ജഡത്തിലെ ശൂലം എന്ന അഭിപ്രായക്കാരനാണ് പ്രശസ്തനായ വ്യാഖ്യാതാവ് ജോൺ മക്കാർത്തർ. അദ്ദേഹം നമ്മുടെ ബൈബിളിലെ ഒട്ടുമിക്ക പുസ്തകങ്ങളെക്കുറിച്ചും വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുള്ള പ്രഗത്ഭനായ ഒരു മനുഷ്യനാണ്. അദ്ദേഹം ഇതിന് തെളിവായി ചില പഴയ നിയമ രേഖകൾ കൂടെ നമുക്ക് തരുന്നുണ്ട്. കാരണം ഇസ്രായേൽ മക്കളോടുള്ള ബന്ധത്തിൽ ചുറ്റും പാർത്ത ശത്രുരാജ്യങ്ങൾ ഇസ്രായേലിന് ഒരു മുള്ളായിരുന്നു, ഒരു ശൂലമായിരുന്നു എന്ന് കൃത്യമായി പഴയ നിയമ പുസ്തകങ്ങളിലുണ്ട്. യോശുവയുടെ പുസ്തകം 23:13, ന്യായാധിപന്മാരുടെ പുസ്തകം 2:3, യെഹെസ്കേൽ 28:24, ഈ വാക്യങ്ങൾ നമ്മൾ വായിച്ചാൽ കൃത്യമായി അവിടെ എഴുതിയിരിക്കുന്നു, ഇസ്രായേൽ ജനതയ്ക്ക് ചുറ്റും പാർത്ത ശത്രുരാജ്യങ്ങൾ ഇസ്രായേൽ സഭയ്ക്ക് ഒരു മുള്ളായിരുന്നു. അങ്ങനെ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഈ വാക്യങ്ങൾ കൂടെ എടുത്താണ് മക്കാർത്തർ ഈ നിലയിൽ അതിനെ വ്യാഖ്യാനിച്ചത്. പൗലോസിൻ്റെ ജഡത്തിലെ ശൂലം പൗലോസ് സ്ഥാപിച്ച, പൗലോസ് പ്രാണനുതുല്യം സ്നേഹിച്ച, പൗലോസ് ഒരുപാട് അധ്വാനിച്ച് വളർത്തിയെടുത്ത കൊരിന്ത്യ സഭയാണ്
ഈ ശൂലമെന്ന് അദ്ദേഹം എഴുതി. മറ്റൊരു പഠിപ്പിക്കൽ നമ്മുടെയൊക്കെ വീടുകളിലുള്ള പുസ്തകശേഖരത്തിലുള്ള ഡേക്സ് ബൈബിളിലുണ്ട്. ഡേക്സ് ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് 5 ഗ്രീക്ക് പദങ്ങൾ, ഈ ജഡത്തിലെ ശൂലം എന്ന പദത്തെക്കുറിച്ച് 5 ഗ്രീക്ക് പദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അസ്തനയിയ എന്ന പദം, അതിൻ്റെ അർത്ഥം ശക്തിയുടെ കുറവെന്നാണ്. ഹൂബ്രിസ് എന്ന പദം, നിന്ന, അപമാനം എന്നാണ്. അനാങ്കേ എന്ന പദം, ബുദ്ധിമുട്ട് എന്നാണ് അതിനർത്ഥം. ഡിയോക്മോസ്, ഉപദ്രവം എന്നാണ് അതിനർത്ഥം. സ്റ്റെനോഖോറിയ, ഞെരുക്കം എന്നാണ് അതിനർത്ഥം. ഇങ്ങനെ ഡേക്സ് ബൈബിളിൽ ഡേക്സ് ഉപയോഗിച്ചിരിക്കുന്ന ഈ 5 ഗ്രീക്ക് പദങ്ങളുടെ അർത്ഥം വെച്ചിട്ട് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത് ഈ 5 കഷ്ടതകളാണ് സാത്താന്റെ ദൂതനിലൂടെ പൗലോ ശ്ലീഹായ്ക്ക് ലഭിച്ച കുത്ത്, അഥവാ അതായിരുന്നു പൗലോസിൻ്റെ ശൂലം എന്ന് ഡേക്സ് അഭിപ്രായപ്പെടുന്നു. അപ്പൊ ശക്തിയുടെ കുറവ്, നിന്ന, അപമാനം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം, ഇതായിരുന്നു പൗലോസിൻ്റെ ജഡത്തിലെ ശൂലം എന്ന പഠനവും പ്രബലമാണ്. എന്നാൽ പൊതുവെ നമ്മളിലേറിയ പങ്കാളുകളും, എനിക്ക് തോന്നുന്നു നമ്മളിലേറിയ പങ്കാളുകളും, വേദശാസ്ത്രികളിൽ ഒട്ടുമിക്ക ആളുകളും അംഗീകരിച്ചിരിക്കുന്ന, ഒരുപോലെ പിന്താങ്ങിയിരിക്കുന്ന മറ്റൊരു പഠനം ഈ വാക്യത്തെക്കുറിച്ചുണ്ട്. അത് ഗലാത്യലേഖനം 4:13 13-14 വാക്യങ്ങൾ ആസ്പദമാക്കിയാണ്. ആ വാക്യം ഒന്ന് ഇവിടെ വായിച്ചു കേൾപ്പിക്കും. ഗലാത്യലേഖനം 4:13-15 വാക്യങ്ങൾ. ഞാൻ ശരീരത്തിലെ ബലഹീനത നിമിത്തം ഒന്നാമത് നിങ്ങളോട് സുവിശേഷം അറിയിപ്പാൻ സംഗതി വന്നു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. എന്റെ ശരീര സംബന്ധമായി നിങ്ങൾക്കുണ്ടായ പരീക്ഷ നിമിത്തം നിങ്ങൾ നിന്ദയോ വെറുപ്പോ കാണിക്കാതെ ദൈവദൂതനെ പോലെ, ക്രിസ്തുയേശുവിനെ പോലെ എന്നെ കൈക്കൊള്ളുകയത്രേ ചെയ്തത്. നിങ്ങളുടെ ഭാഗ്യ പ്രശംസ എവിടെ? കഴിയുമെങ്കിൽ നിങ്ങളുടെ കണ്ണ് ചൂന്നെടുത്ത് എനിക്ക് തരുമായിരുന്നു എന്നതിന് ഞാൻ സാക്ഷി. മതി. ഈ വാക്യങ്ങളെ ആസ്പദമാക്കിയുള്ള പഠനത്തിൽ നിന്ന് പൊതുവെ ഏറിയ പങ്കാളുകളും വിശ്വസിച്ചു പോരുന്നതും പ്രസംഗിക്കുന്നതും പഠിപ്പിക്കുന്നതും പൗലോസിന്റെ ജഡത്തിലെ ശൂലം എന്ന് പറയുന്നത് ഞാൻ മുമ്പ് പറഞ്ഞ 2 പഠന സംവേദന രീതികളും അല്ല, മറിച്ച് കാണുന്നവർക്ക് നിന്ദയും വെറുപ്പും തോന്നുന്ന ഒരു ശാരീരിക ബലഹീനത പൗലോസിനുണ്ടായിരുന്നു. അത് കണ്ണുമായി ബന്ധപ്പെട്ടുള്ളതായിരുന്നു എന്ന് സമർത്ഥിക്കാൻ ആളുകൾ ഉപയോഗിക്കുന്ന വാക്യം 15 വാക്യമാണ്. നിങ്ങളുടെ ഭാഗ്യപ്രശംസ എവിടെ? കഴിയുമെങ്കിൽ നിങ്ങളുടെ കണ്ണ് ചൂന്നെടുത്ത് എനിക്ക് തരുമായിരുന്നു എന്നതിന് ഞാൻ സാക്ഷി. എന്തായാലും ഈ പഠിപ്പിക്കലിനാണ് ഏറെ പ്രചാരമുള്ളത്. ഇതിനാണ് കൂടുതൽ ആളുകൾ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇന്ന് രാത്രി. അതുകൊണ്ട് തന്നെ ഞാനും ബൈബിൾ സ്കൂളിൽ പഠിച്ച സമയത്തും പഠിച്ചതും ഞങ്ങളെ പഠിപ്പിച്ചതും ഈ സത്യം ആയതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് ഞാനും ഉറച്ചു നിൽക്കുകയാണ്. കാണുന്നവർക്ക്, മറ്റുള്ളവർക്ക് കാണുമ്പോൾ നിന്ദയും വെറുപ്പും തോന്നുന്ന ഒരു കടുത്ത ശാരീരിക ബലഹീനതയിൽ ജീവിച്ച് ശുശ്രൂഷിച്ചയാളായിരുന്നു കർത്താവിൻ്റെ ദാസനായ പൗലോസ്. ഞാനിവിടെ ഒരു 2-3 ചോദ്യങ്ങൾ ഒന്നുകൂടെ വെക്കട്ടെ. ദൈവം വിളിച്ചിറക്കിയ ഒരു മനുഷ്യനെ ദൈവം ഇങ്ങനെ ജഡത്തിൽ ശൂലം നൽകി വേദനിപ്പിക്കുമോ?
അങ്ങനെ ജഡത്തിൽ ദൈവം ശൂലം നൽകുമെങ്കിൽ, പൗലോസിന് നൽകിയെങ്കിൽ അതെന്തായിരുന്നു എന്നുള്ളതിന് ഉത്തരം ഞാൻ പറഞ്ഞു. ശരീരത്തിന്റെ ബലഹീനതയായിരുന്നു. വേദനിപ്പിക്കുമോ ദൈവം, വേദനിപ്പിക്കുമോ ദൈവം എന്നുള്ളതിന് രണ്ട് തെളിവുകൾ ഞാൻ തിരുവെഴുത്തിൽ നിന്ന് നിങ്ങളെ ഓർപ്പിക്കാം. മൂന്നാമത്തെ ചിന്ത, എന്തായിരുന്നു ദൈവം ഈ നയിക്കുമോ, എന്തായിരുന്നു ആ ശൂലം, എന്തിനായിരുന്നു ആ ശൂലം. ജഡത്തിലെ ശൂലം എന്നുള്ള ആ പദത്തിൽ നിന്നും മൂന്ന് ചിന്തകളാണ് ഇങ്ങനെ നമുക്ക് ധ്യാനിക്കാൻ കഴിയുക. ഇയ്യോബിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ഉറപ്പായി പറയാൻ പറ്റും, ദൈവം ഈ നിലയിൽ ഒരു ഭക്തനെ ശോധന ചെയ്യും. ഇയ്യോബ് ഭക്തനാണെന്ന് ദൈവം സാക്ഷ്യം പറഞ്ഞു. ഇയ്യോബ് ഭക്തനാണെന്ന് സാത്താനും സാക്ഷ്യം പറഞ്ഞു. എന്നിട്ടും ഇയ്യോബിൻ്റെ ഭക്തിയെക്കുറിച്ച് സാത്താൻ ദൈവത്തെ വെല്ലുവിളിച്ചപ്പോൾ സാത്താൻ്റെ ഇഷ്ടത്തിന് ഭക്തനായ ഇയ്യോബിനെ വിട്ടുകൊടുത്ത ദൈവത്തെയാണ് നമ്മൾ ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ കാണുന്നത്. എന്തിനാണ് ദൈവം അതിനെ അങ്ങനെ അനുവദിച്ചത്? സാത്താൻ്റെ കഠിനമായ ശോധനയ്ക്കു വേണ്ടി, പരീക്ഷയ്ക്കു വേണ്ടി, പരിശോധനയ്ക്കു വേണ്ടി ഇയ്യോബിനെ വിട്ടുകൊടുത്തത് എന്തിനാണ്? ഇപ്പോഴുള്ള സ്വത്തും സമ്പത്തും സൗകര്യങ്ങളും ദൈവം തിരിച്ചെടുത്താൽ ഭക്തി ഉപേക്ഷിച്ച് ദൈവത്തെ തള്ളിപ്പറയും എന്ന് വെല്ലുവിളിച്ച സാത്താനെ ബോധ്യപ്പെടുത്തണം. എന്ത്? ഉള്ളതും മുഴുവൻ നഷ്ടപ്പെട്ടാലും, ശരീരത്തിൻ്റെ ആരോഗ്യം ക്ഷയിച്ച് ക്ഷയിച്ചു പോയാലും, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനായി കാത്തിരിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ എൻ്റെ ഭക്തൻ പകയ്ക്കുന്നവരുടെ മുൻപിൽ തല ഉയർത്തി നിൽക്കുമെന്ന് സാത്താനെ ബോധ്യപ്പെടുത്തേണ്ടതിനാണ് ദൈവം ഭക്തനെ സാത്താൻ്റെ കയ്യിൽ വിട്ടുകൊടുത്തത്. അപ്പൊ ദൈവം ഇങ്ങനെ അനുവദിക്കുമെന്നുള്ളതിന് ചരിത്രത്തിൽ ഒരു തെളിവ് മാത്രമേ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നുള്ളൂ. രണ്ടാമത്തെ തെളിവ് പൗലോസാണ്. പൗലോസിനോടുള്ള ബന്ധത്തിൽ ദൈവം എന്തിനാണ് ഇങ്ങനെ അനുവദിച്ചത്? അവിടെ എഴുതിയിട്ടുണ്ട്. എന്തിനാണ് അനുവദിച്ചത്? നിഗളിച്ചിട്ട് പാപം ചെയ്ത് വീണുപോകാതിരിക്കാൻ സാത്താൻ്റെ ദൂതനെ കുത്താൻ നിയോഗിക്കുന്നു. അതിനകത്ത് എനിക്ക് വൈരുദ്ധ്യം തോന്നിയൊരു കാര്യം, പൗലോസ് നിഗളിക്കാതിരിക്കാനാണ് സാത്താൻ്റെ ദൂതനെ കുത്താൻ ദൈവം ഏൽപ്പിച്ചത്. സത്യത്തിൽ നിഗളത്തിൻ്റെ ഉപജ്ഞാതാവാണ് ലൂസിഫർ അല്ലേ? നിഗളിച്ചിട്ട് വീണുപോയയാളാണ് ലൂസിഫർ. നിഗളിച്ചിട്ട് വീണുപോയ സാത്താൻ്റെ ഒരു സഹശുശൂഷകനെ, സഹശുശൂഷകനെന്ന് പറയുമ്പോഴും നിഗളത്തിന് ടാക്സ് അടയ്ക്കാൻ കൈവശമുള്ള ഒരു കുടുംബത്തിലെ കണ്ണിയായ ഒരു ദൂതനെ പൗലോസ് നിഗളിച്ചു പോകാതിരിക്കാൻ കുത്താൻ ഏൽപ്പിച്ചു എന്ന് പറയുന്നത് ഒരു വൈരുദ്ധ്യം പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പോട്ടെ, ഞാൻ ആ ഭാഗം വിടുകയാണ്. ശ്രദ്ധിക്കൂ പ്രിയരെ, നിഗളിച്ചാൽ വീണുപോകുമെന്നുള്ളതിന് പ്രധാനമായി രണ്ട് തെളിവ് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന്. പല തെളിവുകളുണ്ട്, രണ്ട് തെളിവുകൾ ഞാൻ ഓർപ്പിക്കാം. അതിലൊന്ന് ലൂസിഫറിൻ്റെ നിഗളമാണ്. അത് യെശയ്യാ പ്രവചനം 14-ാം അധ്യായം 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിലും, യെഹെസ്കേൽ പ്രവചനം 28-ാം അധ്യായം 11 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിലും, 1 തിമത്തിയോസ് 3:6 നമ്മൾ കൃത്യമായി കാണുന്നു, നിഗളിച്ചിട്ടാണ് ലൂസിഫർ വെട്ടുകൊണ്ട് വീണത്. നിരാത്രി വചനം കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, ദൈവം ഏറ്റവും വെറുക്കുന്ന മാരകമായ പാപമാണ് നിഗളം. പൗലോസ് തന്നെ എഴുതി, വീഴ്ചയ്ക്ക് മുൻപേ നിഗളം. ലൂസിഫറിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് വ്യാപാരത്തിൻ്റെ പെരുപ്പം നിമിത്തം അവൻ്റെ അന്തരംഗം സാഹസം കൊണ്ട് നിറഞ്ഞെന്നാണ്. ലൂസിഫർ പറയുന്നത്, എൻ്റെ സിംഹാസനം ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വയ്ക്കും എന്നാണ് ലൂസിഫർ പറഞ്ഞത്. സത്യത്തിൽ ആദ്യത്തെ
വീഴ്ചയുടെ കാരണം നിഗളമാണ്. നിഗളത്തിലേക്ക് ലൂസിഫറിനെ നയിച്ചത് സിംഹാസനമാണ്. സിംഹാസന മോഹമാണ്. സിംഹാസനം എന്ന പദത്തിനകത്ത് തന്നെ ശ്രദ്ധിക്കണം, ഒരു സിംഹം ഒളിഞ്ഞിരിപ്പുണ്ട്. എത്രയോ ആളുകളെ ദൈവകൃപയിൽ നിന്ന് വീഴ്ച കളഞ്ഞത് സിംഹാസനമാണെന്നുള്ള കാര്യം മറക്കണ്ട. നാളിതുവരെ നമ്മൾ വീഴാതെ നിന്നത് നമ്മുടെ കഴിവല്ല പ്രിയരെ, തമ്പുരാന്റെ അളവറ്റ കൃപയാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ എന്തിനാണ് പൗലോസിന് ജഡത്തിൽ ഒരു ശൂലം ദൈവം അനുവദിച്ചത്? പൗലോസിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി വീഴാതെ, താഴ്മ ധരിച്ച് വീഴാതെ, കൃപയിൽ നിലനിന്ന് പൗലോസ് നിത്യതയിൽ എത്തണമെന്നുള്ളതായിരുന്നു പൗലോസിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി. നിരാത്രി ഞാൻ ദൈവമക്കളോട് ഓർപ്പിക്കാം, പൗലോസേ, താങ്കളുടെ പ്രസംഗത്തെക്കാൾ ദൈവത്തിന് വലുത്, താങ്കളുടെ വെളിപ്പാടുകളെക്കാൾ ദൈവത്തിന് വലുത്, താങ്കളുടെ ലേഖനങ്ങളെക്കാൾ ദൈവത്തിന് വലുത്, താങ്കൾ നിത്യതയിലെത്തണമെന്നുള്ളതാണ്. നിരാത്രി ഇതിനകത്തിരിക്കുന്ന ദൈവമക്കളെ, നമ്മളെ നിത്യതയിലെത്തിക്കാതിരിക്കാൻ പിശാച് നമ്മളിൽ കൊണ്ടുവന്നിടുന്ന ഒരു പാപമത്രേ നിഗളം. ഉസിയാവ് ബലവാനായപ്പോൾ അവന്റെ ഹൃദയം നിഗളിച്ചു, നാശത്തിനായിട്ട് നിഗളിച്ചു എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. നാശത്തിനായിട്ട് നിഗളിച്ച ഉസിയാവ് നെറ്റിമേൽ കുഷ്ഠം വന്ന് ഒരു പ്രത്യേക ശാലയിൽ ഉസിയാവിനെ പാർപ്പിച്ചു എന്ന് ദൈവത്തിൻ്റെ വചനത്തിലുണ്ട്. സത്യത്തിൽ ഈ രണ്ട് തെളിവുകളിൽ നിന്ന് നമുക്കെന്താണ് പഠിക്കാൻ കഴിയുക? നിഗളിച്ചാൽ നാശമാണെന്ന് കൃത്യമായി ഈ ഉദാഹരണത്തിലൂടെ നമുക്ക് തെളിവായി ലഭിക്കുന്നു. മറ്റൊന്ന്, ലൂസിഫറിനെ ഏൽപ്പിച്ചത് ചെയ്യാതെ ലൂസിഫർ തൻ്റെ സിംഹാസനത്തിൻ്റെ പൊക്കം കൂട്ടാൻ ശ്രമിച്ചതുകൊണ്ടാണ് വെട്ടുകൊണ്ട് വീണത്. ഉസിയാവോ ഏൽപ്പിച്ചത് ചെയ്യാതെ, ഏൽപ്പിക്കാത്തത് ചെയ്യാൻ സാഹസം കാണിച്ചതുകൊണ്ടാണ് കുഷ്ഠം വന്ന് ശുശ്രൂഷയിൽ നിന്ന് ഔട്ടായത്. നിരാത്രി വന്ന ദൈവമക്കളോടും അഭിഷക്തന്മാരോടും ഞാൻ പറയാം, ദൈവം ഒരു താലന്ത് ഏൽപ്പിച്ചിട്ടുള്ളെങ്കിലും പിറുപിറുക്കാതെ, യജമാനനെ പഴിചാരാതെ, അത് വിശ്വസ്തതയോടെ വ്യാപാരം ചെയ്യുന്നവരെയാണ് ദൈവം ഈ തലമുറയിൽ നോക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ഒരു കാര്യം ഞാനും ഇവിടെ നിന്ന് പഠിച്ചു ഈ ദിവസങ്ങളിൽ, മൂന്ന് വട്ടം ഈ ശൂലം മാറാൻ പൗലോസ് പ്രാർത്ഥിച്ചിട്ട് അത് മാറിയില്ല, ശൂലം മാറിയില്ല. ഇതുപോലെ തന്നെയാണ് ഗദസമനയിൽ നമ്മൾ കാണുന്നു, മൂന്ന് വട്ടം പാനപാത്രം നീങ്ങിപ്പോകാൻ യേശു പ്രാർത്ഥിച്ചിട്ട് യേശുവിന് അതിന് മറുപടി കിട്ടിയില്ല. നിരാത്രി വചനം കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ ഒരു ദൂത് പറയാം, ചില പ്രതിസന്ധികൾ ദൈവം നമുക്ക് അനുവദിച്ചിരിക്കുന്നതാണ്, അത് പ്രാർത്ഥിച്ചാൽ മാറുന്നതല്ല. എന്നാൽ പ്രാർത്ഥിക്കുന്ന നീ ആ പ്രതിസന്ധിയിൽ തളരാതിരിക്കാൻ നിന്റേതല്ലാത്ത ഒരത്യന്ത ശക്തി, നിന്റേതല്ലാത്ത ഒരു കൃപയുടെ പകർച്ച, അവൻ മൺകൂടാരത്തിൽ പകരുന്ന ദൈവമാണ്. പൗലോസിന്റെ രോഗം മാറിയില്ല, പകരം പൗലോസിന് കൃപ കൊടുത്തു. പകരം പൗലോസിന് ദൈവം കൃപ കൊടുത്തു. അപ്പോ വാസ്തവത്തിൽ പൗലോസിന്റെ ജഡത്തിലെ ശൂലം അർത്താൽ പൗലോസിനെ കൊണ്ടുചെന്നെത്തിച്ചത് താഴ്മയിലാണ്. അതുകൊണ്ടുള്ള ഗുണമെന്താ? മറ്റാർക്കും ലഭിക്കാത്ത കൃപ ആ മൺകൂടാരത്തിൽ പകരപ്പെടുകയാണ്. രോഗശാന്തിയുള്ള ഒരു ശരീരം കൊണ്ട്, രോഗശാന്തിയുള്ള ഒരു ശരീരം കൊണ്ട് കൃപയില്ലാതെ ശുശ്രൂഷിക്കുന്നതിനേക്കാൾ നല്ലത് രോഗമുള്ള ശരീരത്തോടെ കൃപയുടെ നിറവിൽ ശുശ്രൂഷിക്കുന്നതാണ്.
എനിക്കറിയാം ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന കൈയടിക്കുന്ന പലരും സൗഖ്യമുണ്ടായിട്ട് കൈയടിക്കുന്നതല്ല, ആരോഗ്യമുണ്ടായിട്ട് കൈയടിക്കുന്നതല്ല, നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന ആ ദൈവകൃപയാണ്. അന്ത്യോക്കയിലെ സഭയിൽ ബർണബാസ് ചെന്നപ്പോ അവിടുത്തെ സഭാഹോള് കണ്ട് ഞെട്ടിയെന്നോ സിസ്റ്റം കണ്ട് അമ്പരന്നെന്നോ അല്ല എഴുതിയേക്കുന്നത്. ഇന്നത്തെ തലമുറയിൽ നമ്മൾ അതാ നോക്കുന്നത്. ആമേൻ. എന്നാൽ ബർണബാസ് ചെന്നപ്പോൾ കണ്ടത് സഭാഹോളിന്റെ ഭംഗിയല്ല, സിസ്റ്റത്തിന്റെ മഹത്വമല്ല, ആരാധനാ സ്ഥലത്ത് നിറഞ്ഞു തുളുമ്പുന്ന ദൈവകൃപ, ദൈവകൃപ. ഓ, ഈ പന്തലിനകത്ത് ദൈവകൃപയുടെ ഒരു പകർച്ച, ഇന്ന് ദൈവകൃപയുടെ പകർച്ച. ഹല്ലേലൂയ. പത്രോസ് പടകിൽ നിന്ന് ഇറങ്ങുക കടലിൽ. പത്രോസിന് പടകിലിരിക്കണ്ട, പത്രോസിനോട് പറയാം, ബ്രദറെ സുരക്ഷിതത്വം പടക, പടകിൽ നിന്ന് ഇറങ്ങാതെ. പത്രോസ് പറയും, എനിക്ക് ഈ പടകിൽ ഇനി ഇരിക്കാനാവില്ല, കാരണം എൻ്റെ ഞാൻ ഇരിക്കുന്ന പടകിൽ യേശുവില്ല. യേശു ഇല്ലാത്ത പടകിൽ ഇരിക്കുന്നതിനേക്കാൾ പത്രോസിന് ഇഷ്ടം യേശു നിൽക്കുന്ന കടലിൽ, കടലിൽ എടുത്തു ചാടുന്നതാ. ഞാൻ ഒരു ദൂത് പറയാം, ദൈവകൃപയുള്ള സഭകൾ അന്വേഷിച്ച്, ദൈവകൃപയുള്ള അഭിഷക്തന്മാരെ അന്വേഷിച്ച് ഒരു കൂട്ടം ദൈവമക്കൾ എഴുന്നേറ്റിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത ദൈവകൃപയുടെ ഒരു വലിയ പകർച്ചയിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കട്ടെ. താഴ്മ ധരിക്കാം, താഴ്മ ധരിക്കാം, കൃപ പ്രാപിക്കാം. കാരണം ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ അവൻ കൃപ നൽകുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.